ഡിഫറൻസ്. അപ്പോൾ ലോക്ക്ഡൗണിന് ശേഷമുള്ള അതിരപ്പള്ളിയിലെ കാഴ്ചകളും ഇപ്പോഴത്തെ എമൗണ്ടും ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിരപ്പള്ളിയിൽ പോകുമ്പോൾ കരുതേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതൊരു 2 മിനിറ്റ് ചെറിയ വീഡിയോ ആണ്. ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അതിരപ്പള്ളി ഒരു വെള്ളച്ചാട്ടമായതുകൊണ്ട് തന്നെ സീസണിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ നല്ല മഴക്കാലമാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും, കലങ്ങിയ വെള്ളമായിരിക്കും. ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന കലങ്ങിയ വെള്ളമാണ്. നല്ല മഴ കാടിനുള്ളിലുള്ളതുകൊണ്ട് കൂടുതൽ വെള്ളവും ഉരുൾപൊട്ടലൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് താഴോട്ട് വിടത്തില്ല. 2 വ്യൂ ആണ് അതിരപ്പള്ളിയിലുള്ളത്. മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ട്, താഴെ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളത്തിനെയും കാണാൻ പറ്റും. ആ ഒരു വ്യൂ കിട്ടത്തില്ല, വെള്ളം കൂടുതലായതുകൊണ്ട് വിടുന്നില്ല. ഇനി കോവിഡ് സീസൺ ആയതുകൊണ്ട് തന്നെ കോവിഡ് മുൻകരുതലായിട്ട് അവർ പറയുന്നത് PCR കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വാക്സിൻ എടുത്തതിൻ്റെ പ്രിൻറ്റോ ആണ് ആവശ്യം. ഇപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് കരുതിയിട്ട് വരേണ്ടി വരും. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തൃശ്ശൂരിന്ന് ഏകദേശം 55 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു വാട്ടർഫാൾസാണ് ഈ അതിരപ്പള്ളി എന്ന് പറയുന്നത്. നല്ലൊരു കണ്ടിരിക്കേണ്ട നല്ലൊരു കുളിർമയേകുന്ന അനുഭവം തന്നെ അവിടെ കിട്ടും. പോകുന്ന റൂട്ട് നല്ലതാണ് കേട്ടോ, ഗൂഗിൾ മാപ്പിട്ട കൃത്യമായിട്ട് അവിടെ എത്തിപ്പെടാം. ഇനി അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 40 രൂപയും ഒരു വണ്ടിക്ക്, അതായത് കാറിലാണ് പോണേ, കാറിന് 20 രൂപയുമാണ്. അതാണ് കണക്ക്. ഇനി ഈ ഒരു ഒറ്റ ഫീസ് വെച്ച് തന്നെ നമുക്ക് വാഴച്ചാൽ എന്ന് പറഞ്ഞ ഒരു 5 കിലോമീറ്റർ മാറി ഒരു വാട്ടർഫാൾസ് കൂടെ ഉണ്ട്. അവിടെയും നമുക്ക് ഈ ഒരു ഫീസിൽ തന്നെ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ കയറി പോകുമ്പോഴല്ല കളക്ട് ചെയ്യുന്നത്, നമ്മൾ അതിരപ്പള്ളി എത്തുന്നതിന് 1 കിലോമീറ്ററോളം മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്. അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ പോയി വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നിടത്ത് പാർക്ക് ചെയ്യുക. അതിനുശേഷം ടെമ്പറേച്ചറും ചെക്ക് ചെയ്തിട്ട് കയറ്റി വിടുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ എൻട്രി ടൈം 2 രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് കൊടുക്കുന്ന ടൈമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് രാവിലെ 9 മണി മുതൽ 4 മണി വരെയും, കയറി കഴിഞ്ഞാൽ ഇറങ്ങേണ്ട ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 6 മണിയുമാണ്. അപ്പോൾ ഈ 6 മണിക്കുള്ളിൽ തന്നെ അതിരപ്പള്ളിയും വാഴച്ചാലും കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങേണ്ടതായിട്ട് വരും. ബേസിക് പോകുന്ന ഒരാൾക്കുള്ള കുറച്ച് അറിവായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വാഴച്ചാലിലെ ജസ്റ്റ് കാഴ്ചകൾ കണ്ടുപോവാം. ഇപ്പോഴത്തെ അതിരപ്പള്ളിയിലെ കാഴ്ച ഇതാണ് കേട്ടോ. മറച്ച വെള്ളമാണ്, കലങ്ങി വരെയാണ് വെള്ളം. താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഇവിടെ നിന്നുള്ള വ്യൂ മാത്രമേ ഉള്ളൂ. പണ്ട് താഴെ ഇറങ്ങി പോകാൻ പറ്റുമായിരുന്നു, ഇപ്പൊ അത് നടക്കത്തില്ല. ഇവിടെ ആളിങ്ങനെ നിറച്ചു നിൽക്കുള്ളൂ.